എല്ലാവർക്കും മൊഴിമാനത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. വ്യാകരണം, ഭാഷാശാസ്ത്രം എന്നിങ്ങനെയുള്ള ഭാഷയെ പഠന വസ്തുവാക്കുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട വർണ്ണം, അക്ഷരം, ലിപി എന്നീ സങ്കല്പനങ്ങളെ കുറിച്ചാണ് ഇന്ന് മൊഴിമാനം ചർച്ച ചെയ്യുന്നത്. എന്താണ് വർണ്ണം, അക്ഷരം, ലിപി എന്നുള്ളത് മനസ്സിലാക്കുന്നതിന് മുമ്പായി നമുക്ക് ഒന്ന് രണ്ട് പദങ്ങളെ ഒന്ന് ഉദാഹരണമായി നോക്കാം. മലയാളം എന്ന പദം തന്നെയാകട്ടെ ആദ്യം. മലയാളം എന്ന പദത്തിനെ നമ്മൾക്ക് വിഭജിക്കാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായും സാധിക്കും. എങ്ങനെയാണ് ഇനി വീണ്ടും ഇതിനെ നമുക്ക് വിഭജിക്കാനായിട്ട് പറ്റുമോ? വിഭജിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനിയും നമുക്കിത് വിഭജിക്കാനായിട്ട് സാധിക്കുമോ? സാധിക്കില്ല. മലയാളം എന്ന പദത്തെ നമ്മൾ ആദ്യം വിഭജിക്കുന്നു, പിന്നെ രണ്ടാമതും വിഭജിക്കുന്നു. ഇനിയും വിഭജിക്കാൻ പറ്റില്ല എന്ന് കരുതുന്ന ഒരിടത്ത് വെച്ച് നമ്മളത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ വർണ്ണത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ഘടകമാണ് വർണ്ണം, ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം. ശ്വാസകോശത്തിൽ നിന്നുമുള്ള നിശ്വാസവായു കണ്ഠരന്ധ്രത്തിലൂടെ പ്രവേശിച്ച് അത് അവിടെ നിന്ന് മുഖോത്തര സ്ഥാനങ്ങളിലൂടെ വെളിയിലേക്ക് വന്ന് ഉണ്ടാകുന്ന ധ്വനികളാണ് വർണ്ണങ്ങൾ. വായിൽ നിന്നും പുറപ്പെടുന്ന ഒരൊറ്റ ധ്വനി എന്നാണ് വ്യാകരണ മിത്രത്തിൽ ശേഷഗിരി പ്രഭു വർണ്ണത്തെ നിർവചിക്കുന്നത്. കേരളപാണിനീയത്തിലാകട്ടെ വർണ്ണമെന്നും ധ്വനി എന്നും ശബ്ദം എന്നും ഒക്കെയുള്ള പേരുകളിൽ വർണ്ണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളപാണിനീയം അക്ഷരമാലയെക്കുറിച്ച് പറയുന്ന സമയത്ത് മേൽക്കൊടുത്തിരിക്കുന്ന 53 ഉച്ചാരണങ്ങളും ഓരോ വർണ്ണങ്ങളാകുന്നു. സ്വരമെന്നും വ്യഞ്ജനമെന്നും ധ്വനികൾ രണ്ടു വിധം. വാസ്തവമായത് പദാർത്ഥം, അതിനെ കുറിക്കുന്ന ശബ്ദം വർണ്ണം എന്നെല്ലാം പ്രസ്താവനകളുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഭാഷയിൽ വിഭജിക്കാൻ കഴിയാത്ത ഏറ്റവും അടിസ്ഥാനമായ ഘടകത്തെയാണ് വർണ്ണം എന്ന് പറയുന്നത്. ഈ വർണ്ണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഭാഷയിലെ ഏറ്റവും ചെറിയ ഉച്ചരിത ശബ്ദം കൂടിയാണ്. ഉച്ചരിത ശബ്ദം എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഉച്ചരിത ശബ്ദങ്ങൾ എന്നാൽ ഭാഷയുടെ അകത്ത് ഉൾപ്പെടുന്ന ശബ്ദങ്ങൾ എന്ന് തന്നെയാണ് അർത്ഥം. ഉച്ചരിത ശബ്ദങ്ങൾ മാത്രമേ വർണ്ണത്തിന്റെ പദവിയിലേക്ക് ഉയരുകയുള്ളൂ. ഇതിനെയാണ് ആധുനിക ഭാഷാശാസ്ത്രത്തിൽ ഫോണീം അല്ലെങ്കിൽ സ്വനിമം എന്ന് നമ്മൾ വിളിക്കുന്നത്. വർണ്ണങ്ങളെ സ്വയം ഉച്ചരിച്ച് അവയുടെ ഉച്ചാരണ സ്ഥാനങ്ങളുടെ ചലനങ്ങൾ കൃത്യമായി അനുഭവിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് സംസ്കൃതത്തിൽ ഈ ഒരു വിജ്ഞാന ശാഖയെ ശിക്ഷ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ശിക്ഷ വേദങ്ങളിൽ ഒന്നാണ്. വേദങ്ങൾ വേദപഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപശാഖകൾ കൂടിയാണ്. 6 ഉപശാഖകളാണ് ഉള്ളത്, അതായത് 6 വേദങ്ങളാണ് ഉള്ളത്. ഈ ഓരോ വേദങ്ങളും വേദപുരുഷന്റെ ഓരോ ശരീരഭാഗങ്ങളായൊക്കെയാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വ്യാകരണം അതിൽ മുഖമായാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. എന്ത് തന്നെയായാലും വർണ്ണത്തെ നമ്മൾ ഈ രീതിയിലാണ് വിഭജിക്കുന്നതും മനസ്സിലാക്കേണ്ടതും. വർണ്ണം തന്നെ രണ്ട് വിധത്തിലാണ് ഉള്ളത്, സ്വരമെന്നും വ്യഞ്ജനമെന്നും. സ്വരങ്ങൾ സ്വയമേവ ഉച്ചാരണക്ഷമങ്ങളാണ്, എന്നാൽ വ്യഞ്ജനങ്ങൾ അങ്ങനെയല്ല. വ്യഞ്ജനങ്ങൾക്ക് സ്വന്തമായി ഉച്ചരിക്കാനുള്ള ശേഷിയില്ല. നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം മ പ്ലസ് ആ എന്ന് നമ്മൾ എഴുതിയിട്ടാണ് മ എന്ന് ഉച്ചരിക്കുന്നത് അല്ലെ. അപ്പോൾ വ്യഞ്ജനങ്ങൾക്ക് സ്വയമേവ ഉച്ചാരണ ശേഷിയില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വരങ്ങളുടെ ഉച്ചാരണ വേളയിൽ നിശ്വാസവായു എവിടെയും തടസ്സമില്ലാതെ സ്വതന്ത്രമായി പുറത്തേക്ക് വരുന്നു. എന്നാൽ വ്യഞ്ജനങ്ങൾ ഉച്ചരിക്കുമ്പോൾ മുഖോദര സ്ഥാനങ്ങളിൽ പലയിടത്തായി നിശ്വാസവായുവിന് തടസ്സം നേരിടുകയും തൽഫലമായി വ്യത്യസ്തമായ വ്യഞ്ജനങ്ങൾ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ വർണ്ണത്തെ സ്വരമെന്നും വ്യഞ്ജനമെന്നും നമ്മൾ രണ്ടായി തരംതിരിക്കാം. തമിഴിൽ ഇതിനെ ഉയിരെഴുത്ത് എന്നും മെയ്യെഴുത്ത് എന്നും പറയുന്നു. ഇംഗ്ലീഷിൽ വോവൽ എന്നും കൺസണന്റ് എന്നും പറയുന്നു. സംസ്കൃതത്തിൽ ഇതിനെ അച്ച് എന്നും ഹല്ല എന്നും വേർതിരിക്കുന്നുണ്ട്. അക്ഷരത്തെ നിർവചിക്കുകയാണെങ്കിൽ ഉച്ചാരണക്ഷമമായ ഏറ്റവും ചെറിയ വർണ്ണമോ വർണ്ണസംഘാതമോ ആണ് അക്ഷരം. അക്ഷരത്തിന്റെ അർത്ഥം തന്നെ ക്ഷരമില്ലാത്തത്, നാശമില്ലാത്തത് എന്നൊക്കെയാണ്.
ആധുനിക ശാസ്ത്രത്തിൽ സൗണ്ട് എനർജി നശിക്കുന്നില്ല എന്നൊക്കെ പറയില്ലേ, അതുമായിട്ട് ഇതിനെ വേണമെങ്കിൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. വാക്ക് അല്ലെങ്കിൽ വർണ്ണം, ധ്വനി, ഇത് നശിക്കുന്നില്ല എന്ന അർത്ഥം തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ വ്യക്തമായ ഉച്ചാരണത്തോടു കൂടിയ ഭാഷയിലെ ഏറ്റവും ചെറിയ വർണ്ണത്തെയാണ് നമ്മൾ അക്ഷരം എന്ന് പറയുന്നത്. സ്വരങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വയം ഉച്ചാരണക്ഷമങ്ങളായതുകൊണ്ട് അവ വർണ്ണങ്ങളാണ്, അതേസമയം അക്ഷരങ്ങളുമാണ്. എന്നാൽ വ്യഞ്ജനങ്ങൾ അക്ഷരമാകണമെങ്കിൽ അവയോട് ഒരു സ്വരം കൂടിച്ചേർന്നേ മതിയാവുകയുള്ളൂ. വ്യഞ്ജനങ്ങൾക്ക് സ്വയം ഉച്ചരിക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഐകരൂപ്യത്തിനു വേണ്ടി മലയാളത്തിൽ ആ എന്ന സ്വരം ചേർത്താണ് എല്ലാ വ്യഞ്ജനങ്ങളും ഉച്ചരിക്കുന്നത്. ക, ച, ത, ത, പ എന്നിങ്ങനെ എല്ലാ അക്ഷരങ്ങളും നമ്മൾ ഉച്ചരിക്കുന്നത് അകാരം ചേർത്തിട്ടാണ്. ഇങ്ങനെ സ്വരമോ സ്വരം ചേർന്ന വ്യഞ്ജനമോ ആണ് അക്ഷരങ്ങൾ. അക്ഷരങ്ങൾ തന്നെ കൂട്ടക്ഷരങ്ങളുണ്ട്. എന്താണ് കൂട്ടക്ഷരങ്ങൾ? ഒന്നിലധികം വ്യഞ്ജനങ്ങളോടുകൂടി ഒരു സ്വരം കൂടിച്ചേരുമ്പോഴാണ് കൂട്ടക്ഷരം ഉണ്ടാകുന്നത്. ഉദാഹരണം, ശക്തി, ആശ്ചര്യം, പ്രസ്ഥാനം, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഒക്കെയും ഉള്ള കൂട്ടക്ഷരങ്ങൾ ഏതാണ്? ത, ശ, സ്ഥ എന്നിവയൊക്കെയാണ്. ഇവിടെ ഒന്നിലധികം വ്യഞ്ജനങ്ങൾ ഒരു സ്വരത്തിന്റെ സഹായത്തോടുകൂടി ഉച്ചാരണക്ഷമമാകുന്നതിനെയാണ് ആകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെയാണ് കൂട്ടക്ഷരം എന്ന് പറയുന്നത്. കൂട്ടക്ഷരങ്ങൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഒരേ വ്യഞ്ജനത്തിന്റെ ഇരട്ടിപ്പായിട്ട് വരുന്നതും മറ്റൊന്ന് വ്യത്യസ്ത വ്യഞ്ജനങ്ങളുടെ ഒരു കൂടിച്ചേരലായിട്ട് വരുന്നതും. ഇതിനെ കൂട്ടക്ഷരങ്ങൾ അല്ലെങ്കിൽ സംയുക്തക്ഷരങ്ങൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് വർണ്ണമെന്നും എന്താണ് അക്ഷരമെന്നും ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. എന്താണ് ലിപി? ഭാഷാ ശബ്ദങ്ങൾക്കുള്ള ചിഹ്നമാണ് ലിപി. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എല്ലാം ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. അക്ഷരം എഴുതാനുള്ള അടയാളമെന്നും ഉച്ചാരണത്തെ കുറിക്കുന്ന ശബ്ദമെന്നും അക്ഷരത്തെ ഓർമ്മിപ്പിക്കാനുള്ള എഴുത്ത് എന്നും ഒക്കെ ലിപിയെ നിർവചിക്കുന്നുണ്ട്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളുടെ എല്ലാം ലിപി എന്ന് പറയുന്നത് അക്ഷരലിപിയാണ്. അക്ഷരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഭാഷകളുടെ ഒക്കെയും ലിപി രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്ഷരമാലയാണ്. എന്നാൽ യൂറോപ്യൻ ഭാഷകളായിട്ടുള്ള ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകളിൽ വർണ്ണലിപിയാണ് ഉപയോഗിക്കുന്നത്. അക്ഷരമാല പിന്തുടരുന്ന ഭാഷകളെല്ലാം തന്നെ ഉച്ചരിക്കുന്നത് പോലെ തന്നെ എഴുതുകയും എഴുതുന്നത് പോലെ തന്നെ ഉച്ചരിക്കുകയും ചെയ്യുന്നു. എന്നാൽ വർണ്ണമാല ഉപയോഗിക്കുന്ന ഭാഷകളിൽ സ്പെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലേശം അനുഭവപ്പെടുന്നത് അവയിൽ വളരെ കുറച്ച് വർണ്ണങ്ങൾ കൊണ്ട് അനേകം അക്ഷരങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിലാകട്ടെ 26 അക്ഷരങ്ങൾ കൊണ്ട് അനേകം ഭാഷാ ശബ്ദങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായി വരുന്നു. സ്വാഭാവികമായും സ്പെല്ലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലേശം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ലിപിയുടെ കാര്യം പറഞ്ഞപ്പോൾ ലിപി അക്ഷരത്തെ അടിസ്ഥാനമാക്കിയാണ്, മലയാളത്തെ സംബന്ധിച്ച് അക്ഷരത്തെ അടിസ്ഥാനമാക്കിയാണെന്ന് പറഞ്ഞു. ഈ അക്ഷരത്തിൽ സ്വരത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. എന്നാൽ ലിപിയിലേക്ക് വരുമ്പോൾ അത് വ്യഞ്ജനത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എങ്ങനെയെന്നല്ലേ, ഒരു ഉദാഹരണം പറയാം. ജഡമായ ഒരു ശരീരത്തിൽ അതിന് ജീവനുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് അത് ചലിക്കുമ്പോഴൊക്കെ ആയിരിക്കും, അല്ലെ? നിശ്വസിക്കുമ്പോഴോ ചലിക്കുമ്പോഴോ ഒക്കെയാണ്. ജഡമായ ഒരു ശരീരത്തിനെ ചൈതന്യവത്താക്കുന്നത് അതിനുള്ളിലുള്ള ജീവനാണ്. എന്നാൽ ആ ജീവനെ നമ്മൾ പുറത്ത് കാണുന്നുണ്ടോ? ഇല്ല. നമുക്ക് മൂർത്തമായി കാണുന്നത് ശരീരമാണ്. പക്ഷെ അതിനെ അത് ഉണ്ട് എന്ന് അറിയിക്കുന്നത് അതിനുള്ളിലുള്ള ജീവനാണ്. ഇതേപോലെ തന്നെയാണ് സ്വരത്തിന്റെയും വ്യഞ്ജനത്തിന്റെയും കാര്യം. നമ്മൾ ഈ അക്ഷരങ്ങളെ അല്ലെങ്കിൽ വർണ്ണങ്ങളെ എഴുതുമ്പോൾ വ്യഞ്ജനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് ലിപിയിൽ വ്യഞ്ജനാക്ഷരങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വ്യഞ്ജനങ്ങളിൽ സ്വരം അന്തർഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ആശയമാണ് തമിഴിലെ മെയ്യെഴുത്ത് എന്നും ഉയിരെഴുത്ത് എന്നുമുള്ള സ്വപ്നകളുടെ ഒരു ദാർശനിക തലമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അവരുടെ സ്വരം എന്ന് പറയുന്നത് ഉയിരെഴുത്താണ്, വ്യഞ്ജനം മെയ്യെഴുത്താണ്. ഈ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെയാണ് അല്ലെ. ശരീരത്തിനെ ചൈതന്യവത്താക്കുന്ന ജീവൻ ആയാണ്, ഉയിരായാണ് അവർ സ്വരത്തിനെ കാണുന്നത്. വ്യഞ്ജനങ്ങൾക്ക് സ്വരമില്ലാതെ നിലനിൽപ്പില്ല എന്നുള്ളത് കൊണ്ട് അവ മെയ്യായി മാറുകയും ഉയിരായി സ്വരങ്ങളായി സ്വരങ്ങൾ മാറുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി ക്രോഡീകരിക്കാം. വർണ്ണം എന്ന് പറയുന്നത് ഭാഷയിലെ ഏറ്റവും ചെറിയ ഉച്ചരിത ശബ്ദമാണ്. അക്ഷരം എന്ന് പറയുന്നത് ഭാഷയിലെ ഏറ്റവും ചെറിയ വർണ്ണമോ വർണ്ണ സംഘാതമോ ആണ്. ഇത്തരം ഭാഷാ ശബ്ദങ്ങളെ കുറിക്കുന്ന ചിഹ്നമാണ് ലിപി.
ഇപ്പോൾ എന്താണ് അക്ഷരം, എന്താണ് വർണ്ണം, എന്താണ് ലിപി എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത വന്നു എന്ന് വിശ്വസിക്കുന്നു. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള ഭാഗങ്ങൾ മൊഴിമാനത്തിന്റെ അടുത്ത എപ്പിസോഡുകളിലായി വരുന്നുണ്ട്. മറക്കാതെ കാണുക.